നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ജി കമ്പനിയുടെ തന്നെ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട സൈഡ് ബൈ സൈഡുകളുടെ വ്യത്യാസങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കഴിഞ്ഞ വീഡിയോ എടുത്തതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ എടുത്തേക്കുന്നത് കൊല്ലത്തുള്ള QRS എന്ന ഷോപ്പിലാണ്. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് QRS-ന്റെ തന്നെ സ്റ്റാഫായ, സെയിൽസിൻ്റെ സ്റ്റാഫായ സാജനാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പുള്ളിയെ കൂടെ നമുക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോ തുടങ്ങാം. ഹലോ സാജൻ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും. അപ്പം നമ്മളുടെ രീതിയിൽ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം സിംഗിൾ ഡോറ്, ഡബിൾ ഡോറ് അങ്ങനെയുള്ള ഫ്രിഡ്ജിൻ്റെ കാറ്റഗറി പെട്ടത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. പക്ഷേ സൈഡ് ബൈ സൈഡ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒട്ടുമിക്ക കസ്റ്റമേഴ്സിനും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു, അതായത് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് വിവരിക്കാം. ഓക്കെ, നമുക്ക് ഡബിൾ ഡോറും ഈ സൈഡ് ബൈ സൈഡ് മോഡൽസുമായിട്ടുള്ള മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഡബിൾ ഡോർ വരുമ്പോൾ മുകളിലാണ് ഫ്രീസർ വരുന്നത്, റെഫ്രിജറേറ്റർ സെക്ഷൻ സൈഡിലുമായിട്ടാണ് താഴെയായിട്ടാണ് വരുന്നത്. ഈ സൈഡ് ബൈ സൈഡ് വരുമ്പോൾ വൺ സൈഡ് ഫുള്ള് ഫ്രീസർ ആയിരിക്കും, ഇതിൻ്റെ അതർ സൈഡ് ഫുള്ള് റെഫ്രിജറേറ്റർ സെക്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിലെ മൂന്നിൽ ഒരു ഭാഗം ഫ്രീസറും ബാക്കി രണ്ട് ഭാഗം റെഫ്രിജറേറ്റർ സെക്ഷനുമായിട്ടാണ് വരുന്നത്. സൈഡ് ബൈ സൈഡ് മോഡലും ഡബിൾ ഡോറും ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ നോർമൽ ഒരു ഡബിൾ ഡോറിൽ വെക്കുകയാണെങ്കിൽ മാക്സിമം പോയാൽ ഒരു 7 ദിവസം ആകുമ്പം അതിൻ്റെ പുറത്തെ ലെയറിനൊരു മാറ്റം സംഭവിക്കും. പക്ഷേ അതിൻ്റെ ഒരു ലെയറിന് മാറ്റം, പക്ഷേ സൈഡ് ബൈ സൈഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മാസം വരെ അതിൻ്റെ ആ ഫ്രഷ്നെസ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യും. അതാണ് സൈഡ് ബൈ സൈഡുകളുടെ മെയിൻ ഒരു അഡ്വാൻറ്റേജസ്. പിന്നെ സ്പേസ് നമുക്ക് നോർമൽ ഡബിൾ ഡോറിനെ കാട്ടിയും കൂടുതലായിരിക്കും. 500 and above ആണ് സൈഡ് ബൈ സൈഡ് ലിറ്റർ കപ്പാസിറ്റി വരുന്നത്. അതെ, 500 liter കപ്പാസിറ്റിക്ക് മുകളിലോട്ടാണ് സൈഡ് ബൈ സൈഡുകൾ വരുന്നത്. അതിൽ തന്നെ ഏകദേശം 4 കാറ്റഗറിയോളം ഉണ്ട് സൈഡ് ബൈ സൈഡ്. ഫസ്റ്റ് 1 നോർമൽ സൈഡ് ബൈ സൈഡ് എന്ന് പറഞ്ഞാൽ 1 സൈഡ് റെഫ്രിജറേറ്റർ സെക്ഷനും 1 സൈഡ് ഫ്രീസർ വരുന്ന നോർമൽ സൈഡ് ബൈ സൈഡും, 2nd സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഫിനിഷും ഡോറിൻ ഡോർ വരുന്ന സൈഡ് ബൈ സൈഡും, 3rd നോക്ക് ഡോർ വരുന്ന സൈഡ് ബൈ സൈഡ്, 4th സെക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഡിസ്പെൻസറും ഐസ് ക്യൂബ്സും നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈഡ് ബൈ സൈഡ്. നമ്മൾ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യാതെ തന്നെ, അതെ, ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യാതെ തന്നെ പുറത്തുനിന്ന് ഐസ് ക്യൂബ്സും ഐസ് വാട്ടറും എടുക്കാം. നമുക്ക് ടാപ്പ് കണക്ഷൻ പോലും വേണ്ട. അതാണ് അതിൻ്റെ ഒരു ദാഹിച്ച് വന്ന് വെള്ളം കുടിക്കണമെങ്കിലോ, അപ്പം നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ വന്ന് ഫ്രിഡ്ജ് തുറക്കേണ്ട ആവശ്യം, ഗസ്റ്റ് വന്ന് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഐസ് ക്യൂബ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഐസ് ക്യൂബ് വരും. ഐസ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഐസ് വാട്ടർ വരുന്നതായിരിക്കും. സൈഡ് ബൈ സൈഡിലെ എൻട്രി മോഡലാണിത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 1 സൈഡ് ഈ സൈഡ് ഫുള്ള് ഫ്രീസർ കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഇത് ഫുള്ള് ഫ്രീസറാണ്, ഇത് ഫുള്ള് ഫ്രീസർ കമ്പാർട്ട്മെൻറ്റാണ്. ഇതിന് എല്ലായിടത്തും ഈവൻ കൂളിംഗ് കിട്ടുകയും ചെയ്യും. സൈഡ് ബൈ സൈഡ് മോഡലിൽ മാത്രമായിട്ടാണോ അതോ എല്ലാ കാറ്റഗറി? അല്ല, എല്ലാ കാറ്റഗറിയിലും സെയിം ആണ്. ഈ സൈഡ് ഫുള്ള് ഫ്രീസർ സെക്ഷനും ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ ഫുള്ള് റെഫ്രിജറേറ്റർ സെക്ഷനുമാണ് വരുന്നത്. ഈ സൈഡിൽ ഫ്രീസറും ഈ സൈഡിൽ റെഫ്രിജറേറ്റർ സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ കൂളിംഗിൽ വരുന്നത് രണ്ടും സെപ്പറേറ്റ് ആണ്? രണ്ട് ഫാനാണ് വരുന്നത് കൂളിംഗിൽ. ഫ്രീസറിന് സെപ്പറേറ്റും റെഫ്രിജറേറ്റർ സെക്ഷനും സെപ്പറേറ്റ് ആണ്. ഒരേ ടൈമിൽ തന്നെ വർക്കിംഗ് ആണ്? അതെ, ഒരേ ടൈമിൽ വർക്കിംഗ് ആയിരിക്കും. ഓൺ ചെയ്യുന്ന സമയം തന്നെ ഫ്രീസറും വർക്ക് ആവുന്നുണ്ട്, ഒപ്പം റഫും വർക്ക്. അതെ, അത് കൂടാതെ തന്നെ നമുക്കിപ്പം ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഫ്രഷ്നെസ്, ആ ഫുഡിൻ്റെ ഫ്രഷ്നെസ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യും. ഒരു 1 മന്ത് വരെ ഇതിൻ്റെ ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യും. നമ്മളിപ്പോൾ കൂടുതലിപ്പം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് കൂടുതൽ സാധനം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അതിനനുയോജ്യമായുള്ള ഫ്രിഡ്ജാണ്. നമുക്കിപ്പോൾ ഒരു 10 ദിവസം ലോക്ക്ഡൗൺ ആയിപ്പോയി, നമുക്ക് ഫുഡും കാര്യങ്ങളും ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഫ്രിഡ്ജാണ് ഈ സൈഡ് ബൈ സൈഡുകൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, പുറത്തുനിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ പുറത്തുനിന്ന് തന്നെ കൂളിങ്ങും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ടച്ചാണ് വരുന്നത്, ടച്ചിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. പുറത്തുനിന്ന് തന്നെ നമുക്ക് കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ, കപ്പാസിറ്റി വന്നിട്ട് 679 liter ആണ് കപ്പാസിറ്റി. ഇതിൽ ഡിസ്പ്ലേ വരും, ടെമ്പറേച്ചർ കൂടെ എഴുതി കാണിക്കും. അതെ, ടെമ്പറേച്ചർ കൂടെ എഴുതി കാണിക്കും. ഫുൾ സ്റ്റീൽ വേണം? സ്റ്റീൽ അല്ല, ഗ്രേ ഫിനിഷാണ് ഇത് വരുന്നത്. ഇതിൻ്റെ തന്നെ സ്റ്റീൽ വരുന്നുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്ലാസ് ഫിനിഷ് ഉണ്ട്. അതിൻ്റെ വേറൊരു വെറൈറ്റി മോഡലാണ് ഈ സൈഡിലിരിക്കുന്നത്. ഇത് വരുമ്പോൾ വൈറ്റ് ആണ്,
വൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇത് വൈറ്റ് കളറല്ല, ഇത് ഗ്ലാസ് ഫിനിഷാണ്. നമ്മളെ മാർബിൾ പോലുള്ള നമ്മളിപ്പോൾ ഒരു കിച്ചൺ ഒരു നമുക്ക് ഇപ്പോൾ ലൈറ്റ് വേണ്ടുള്ള ഒരു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിച്ചണിനകത്ത് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അഴുക്ക് പിടിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും, കൂടുതലാണ്. പക്ഷേ എപ്പോഴും ചെന്ന് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ കുട്ടികൾ വന്ന് പിടിക്കുക എന്നുള്ള ഒരു രീതി വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അല്ല, ഇത് ഈ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോർമൽ പെയിൻ്റ് ഉള്ള മോഡൽ ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലാസ് ഫിനിഷാണ്. നമുക്ക് നോർമലി നമ്മൾ എങ്ങനെ ഗ്ലാസ് ഉള്ളൊരു ക്ലീൻ ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ എൽ ഇ ഡിയുടെ മോണിറ്റർ ക്ലീൻ ചെയ്യുന്ന പോലെ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ച് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനിൽ വേരിയേഷൻ ഉണ്ട്. ആ മോഡലിൻ്റെ വരുമ്പോൾ ഹൈറ്റിലാണ് അതിൻ്റെ പോക്കറ്റ് ഹാൻഡിൽ വരുന്നത്. ഇത് ലെയർ വന്നിട്ട് സെൻട്രലായിട്ടാണ് വരുന്നത്. ഡോർ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് സെൻട്രലായിട്ടാണ്. പിന്നെ ഇതിനൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു മിനി ബാർ ഉണ്ട് ഇവിടെ. ഈ മിനി ബാറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമുക്കൊരു നാല് മിനി ബാർ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മൂന്ന് ബോട്ടിൽ വെള്ളം 2 ലിറ്ററിൻ്റെ വെള്ളം നമുക്ക് വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ടൈം കാണത്തില്ല, ഫ്രിഡ്ജ് തുറന്നിട്ട് അത്രയും കൂളിംഗ് ലോസ് ആയി പോകും. ഫുള്ള് ഡോറ് തുറക്കുമ്പോൾ അതിൻ്റെ കൂളിംഗ് ഫുള്ളായിട്ട് ലോസ് ആവും, പിന്നെയും ടൈം എടുക്കും കൂളിംഗ് ആയി വരാൻ. ഇത് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഓപ്പണിങ്ങിൽ കൂടെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രത്തോളം കൂളിംഗ് ലോസ് ആവുന്ന ടെൻഡൻസി കുറയ്ക്കാൻ പറ്റും. പിന്നെ നോർമൽ ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് നോയ്സ് ലെവൽ വളരെ കുറവാണ് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകൾക്ക് വരുന്നത്. ടെമ്പറേച്ചർ അത് ഒപ്റ്റിമലായിട്ട് കൺട്രോൾ ചെയ്യും. പിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ സെയിം തന്നെ ഇതേപോലെയാണ് ഇതിലും വരുന്ന സ്പെക്ക്. ഈ സൈഡ് ഫുള്ള് ഫ്രീസറും ആ സൈഡ് ഫുള്ള് റെഫ്രിജറേറ്റർ സെക്ഷൻ. ഇതിൽ എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഡോറിൽ കൂടെ കൂളിംഗ് ഉണ്ട്. ഈ ഡോറിൽ ഡോറിലിരിക്കുന്ന ഐറ്റംസിന് ഡയറക്റ്റ് ഡോറിൽ നിന്ന് കൂളിങ്ങിൻ്റെ ഒരു ഓപ്ഷനും കൂടെ, ഡോർ കൂളിംഗ് ടെക്നോളജിയും കൂടെ അതിന് എക്സ്ട്രാ ഉണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കൂളിംഗ് ലോസ് ആകുമ്പോൾ അതിനെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡോർ കൂളിംഗ് ടെക്നോളജിയും കൂടെ ഇതിൽ വരുന്നത്. ഡോർ കൂളിംഗ് പ്ലസ് എന്ന് കാണിച്ചിട്ടേക്കുന്നത് അതന്നെ. ഇതെന്ന് പറഞ്ഞാൽ നോർമൽ ഫ്രിഡ്ജുകളിൽ ഡോർ കൂളിംഗ് വരത്തില്ല, സൈഡ് ബൈ സൈഡുകളിൽ ബാക്ക് സൈഡിൽ നിന്നുള്ള കൂളിംഗ് ആണ് ഇങ്ങോട്ട് ഈ റെഫ്രിജറേറ്റർ ഡോറിലിരിക്കുന്ന ഐറ്റംസിന് അടിക്കുന്നത്. ഇത് വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഐറ്റം വെച്ച് ബ്ലോക്ക് ആയാലും കൂളിംഗ് നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മളിവിടെ പാത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് കൂളിംഗ് ലോസ് ആവത്തില്ല, ഇങ്ങോട്ടുള്ള കൂളിംഗ് ലോസ് ആവത്തില്ല, ഇവിടെ തന്നെ ഈവൻ കൂളിംഗ് കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു സ്റ്റോറേജ് വരുന്ന ഈ ബോക്സിലാണ് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓപ്പൺ തുറന്നിട്ടും ഓപ്പൺ ചെയ്തെടുക്കാം, പുറത്തുനിന്നും എടുക്കാം. എല്ലാം ഇതിലെല്ലാം പറ്റുന്ന ഇതിലുള്ള എല്ലാ പാർട്സും നമുക്ക് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൽ ആ ബേസ് മോഡലും ഇതുമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഐസ് മേക്കറും കൂടെ വരുന്നു. ഐസ് മേക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐസ് ക്യൂബ് മേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. നമുക്ക് ഇതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ ക്യൂബ്സ് ആയിട്ട് ഈ ബോക്സിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. ഇത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കളക്ട് ചെയ്യാം. നമുക്കിവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ ഇത് റൊട്ടേറ്റ് ചെയ്താൽ ഈ ക്യൂബ്സ് നമുക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്യാം. ടിൽറ്റ് ചെയ്ത് നമുക്ക് നോർമലി നമ്മൾ റാക്കാണ് വരുന്നത്, ഐസ് ക്യൂബ് മേക്ക് ചെയ്യാൻ വേണ്ടി റാക്കാണ്. അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് തിരിച്ച് തട്ടി അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡബിൾ ഡോറിന് സാധാരണ ഡബിൾ ഡോറിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി എടുത്ത് തട്ടി എടുക്കുന്ന ഒരു സിംഗിൾ ഡോറിന് അല്ലാതെ തന്നെ നമ്മൾ ഒരു കമ്പാർട്ട്മെന്റിൽ വെച്ച് റാക്ക് വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കുക. ഇത് വരുമ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് പുറത്തോട്ട് മൂവ് ചെയ്യുക, എന്നിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതിലൊരു അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബട്ടൺ ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്താൽ ഈ ബോക്സിൽ നിന്ന് ഈ ക്യൂബ്സ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇപ്പം പുതിയൊരു പീസ് ആയതുകൊണ്ട് കവർ ചെയ്തിരിക്കും, ടേപ്പ് വെച്ച് കവർ ചെയ്തേക്ക് വേണം, കാരണം ഫ്രഷ് പീസ് ആണ്. അപ്പം നമുക്ക് ഡെമോ പീസ് എന്നുള്ള രീതിയിലോ അങ്ങനെയുള്ള കമ്പനി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇളക്കി നിങ്ങളെ കാണിക്കുന്നില്ല, അതാണ് മെയിനായിട്ട് നമ്മളിത് ഈ ഒരു പാർട്ട് ഇളക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഇതിൽ വെള്ളം വാട്ടർ ലോഡ് ചെയ്യുക, അതിനുശേഷം ഐസ് ക്യൂബ് ആയതിന് ശേഷം ഇത് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക, നേരെ ഇതിൽ വരിക, ഈ ബോക്സ് നേരെ ഇളക്കി റിമൂവ് ചെയ്ത് നമുക്കത് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നത് രണ്ടാമത്തെ നോക്ക് ഡോർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. നോക്ക് ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ വരും ഫുള്ളായിട്ട്, ഫുള്ളായിട്ട് ഒരു ഡിസ്പ്ലേ കാണും. ഇത് നമ്മൾ 2 ടച്ച് ചെയ്ത് നോക്ക് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് പുറത്ത് തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ ഈ മോഡലിൻ്റെ ജസ്റ്റ് അടുത്ത മോഡലാണ് വരുന്നത്, അത് ഇതിന് മുമ്പുള്ള മോഡൽ, ഇതിന് മുമ്പുള്ള മോഡൽ. അത് നോക്ക് ഡോർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പുറത്ത് തന്നെ അറിയാൻ പറ്റും. നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിപ്പോൾ സ്ക്രീൻ ഉണ്ട്, ടച്ച് സ്ക്രീൻ കാണാൻ പറ്റും 2 ടച്ച് ചെയ്താൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന മോഡലാണിത്. ഇതിൽ നമുക്ക് ഐസ് ക്യൂബും ഐസ് വാട്ടറും പുറത്തുനിന്ന് തന്നെ എടുക്കാം. നമുക്ക് ടാപ്പ് കണക്ഷൻ്റെ ആവശ്യം ഇല്ലാതെ തന്നെ ഐസ് ക്യൂബും ഐസ് വാട്ടറും പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന ഫ്രിഡ്ജാണിത്.
ഇത് വരുമ്പോൾ ടാപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ടാപ്പിന്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇത് വെച്ചിട്ട് പ്രസ് ചെയ്താൽ ഐസ് ക്യൂബും ഐസ് വാട്ടറും നമുക്ക് പുറത്തു നിന്ന് എടുക്കാം. ഐസ് ക്യൂബ് ആയിട്ടും വരും. ഐസ് ക്യൂബ് ആയിട്ടും വരും. ക്രഷ്ഡ് ഐസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് ഐസ് ക്യൂബ് എടുക്കുന്ന മേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ബോക്സുണ്ട്. ഈ ബോക്സിൽ നമ്മൾ ഒരു 4 ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു 1 അവർ കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് തന്നെ ഐസ് ക്യൂബും ഐസ് വാട്ടറും എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഈ ഇതിൽ വാട്ടർ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ബാക്ക് സൈഡിൽ കൂടെ പൈപ്പ് കണക്ഷൻ ഇതിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് ആ കമ്പനിയുടെ ടെക്നോളജി. നോർമൽ എന്ന് പറഞ്ഞാൽ ചില സൈഡ് ബൈ സൈഡുകളിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റ് ആവുമോ? ലേറ്റ് ആവും. ആ പുറത്ത് ലേറ്റ് ആ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 അവർ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് നിന്ന് ഐസ് ക്യൂബോ ഐസ് വാട്ടറോ എടുക്കാൻ പറ്റും. അതല്ല നമ്മൾ 1 അവർ കഴിഞ്ഞ് സ്റ്റോർ ചെയ്തിട്ട് 1 അവർ കഴിഞ്ഞു നമ്മൾ ഇവിടുന്ന് ഐസ് ക്യൂബ്സ് എടുക്കുകയാണ്. ഐസ് ക്യൂബ്സ് എടുക്കും. നമ്മൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഐസ് ക്യൂബ്സ് വീഴുവോ അതോ ഇത്ര ടൈം? അല്ല, ഇതില് 3 ഓപ്ഷൻ ഉണ്ട്. വാട്ടർ, ഐസ് ക്യൂബ്, ക്രഷ്ഡ് ഐസ്. ഓക്കെ, ഇത് പ്രസ് ചെയ്ത് ഉടനെ വിത്തിൻ സെക്കൻഡ്സിൽ ക്യൂബ്സ് വീഴും. ഇതിൽ സ്റ്റോർ ചെയ്തുന്ന വെള്ളത്തിന് എപ്പം തീരുന്നോ അത്രയും സ്റ്റോറേജ് ഇതിൽ ഐസ് ക്യൂബായിട്ട് കിടക്കും. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൈപ്പ് കണക്ഷൻ വന്നിട്ട് ബാക്ക് സൈഡിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ വരും. പിന്നെ ഇതിൽ നോർമൽ സൈഡ് ബൈ സൈഡ് ആയിട്ട് റാക്ക്, ഒരു 4 ബോട്ടിൽ വെക്കാനുള്ള റാക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റാം. എല്ലാം റിമൂവബിൾ ആണ്. ഇത് യൂട്ടിലിറ്റി ബോക്സ്. ഇതൊരു ഹൈജീൻ ഫ്രഷ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, ഫംഗസ് അങ്ങനെയുള്ളതിനെയൊക്കെ ഫോം ചെയ്യുന്നതിനൊക്കെ ഒരു ഫിൽട്ടറാണ് വെച്ചേക്കുന്നത്. ഹൈജീൻ ഫിൽട്ടർ കുറച്ചുകൂടെ ഹൈജീനിക് ആയിരിക്കും. നമ്മൾ വെക്കുന്ന ഫ്രൂട്ട്സിന്റെ ഇതിൻ്റെയൊക്കെ അതെല്ലാം റിമൂവ് ചെയ്ത് കളയും. ഫ്രീസറിൽ ഈ ഐസ് ക്യൂബ് എടുക്കുന്ന മോഡലിൽ ഈ ഒരു പോർഷനും കൂടെ കുറച്ച് പോകുമെന്നുള്ളത്. അത് ഐസ് ക്യൂബിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. നമ്മളിത് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് അത് നോക്കിയിട്ട് സ്റ്റോർ ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം ഇത്രയും പാർട്ട് ഉള്ളിലോട്ട് പോകാം. ഈ ഒരു ഇത്രയും പാർട്ട് സ്റ്റോറേജ് കുറച്ചുകൂടെ നോർമൽ സൈഡ് ബൈ സൈഡിനെ കാട്ടി ഒരു 2 ലെയറും കൂടെ കുറവായിരിക്കും. ഇതിന്റെ ഈ ബീഡിംഗ് ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും, കഴുകാൻ പറ്റും. പഴയ ഫ്രിഡ്ജ് പോലെ അഴുക്കോ ഫംഗസോ അങ്ങനെ എന്തെങ്കിലും പിടിക്കാൻ ആന്റി ബാക്ടീരിയൽ ഗ്യാസ്കറ്റ് ആണ്. ഇത് പഴയ സിംഗിൾ ഡോറിനകത്ത് കണ്ടിട്ടുണ്ട്. സിംഗിൾ ഡോർ, ഡബിൾ ഡോർ ഫ്രിഡ്ജുകളിൽ ഈ ഒരു സാധനം ഇളക്കിയെടുത്ത് പൗഡറിനകത്ത് മുക്കി വെച്ച് കഴുകിയെടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ചില കസ്റ്റമേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ സൈഡിലും കൂടെ ലൈറ്റിംഗ് വരുന്നുണ്ട്. LED ലൈറ്റിംഗ് സൈഡിൽ വരും. പിന്നെ ഡോർ കൂളിംഗ് പ്ലസ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡോർ കൂളിംഗ് ഉള്ള മോഡലാണ്. ഡോർ കൂളിംഗിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈവൻ കൂളിംഗ് ആയിരിക്കും. രണ്ട് സൈഡിലും ഈവൻ ആയിട്ട് കൂളിംഗ് കിട്ടും. നമുക്ക് സ്റ്റാർട്ടിംഗ് ബേസ് മോഡൽ ബ്രാൻഡിന്റെ ഇതിന്റെ MRP വന്നിട്ട് 98,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അതെ, ഈ ബേസ് മോഡലാണ്. ഇതിന്റെ വരുമ്പോൾ 98,000 വരും. അതിന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പം ഓഫറുണ്ട്. ഓഫർ വരുമ്പോൾ കുറയും. നമുക്ക് ഷോപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് മാക്സിമം റേറ്റ് നോക്കിയിട്ട് കസ്റ്റമറിന് കിട്ടുന്നത്. ഈ ഒരു ബേസ് മോഡൽ സൈഡ് ബൈ സൈഡിൽ ബേസ് മോഡൽ വരുന്നത് റേഞ്ച് വരുന്നത് അതായത് എമൗണ്ട് കസ്റ്റമേഴ്സിന് പ്രൈസിങ് MRP വരുന്നത് 98,000 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതതിൻ്റെ MRP ആണ്. ഷോപ്പിൽ നിങ്ങൾ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏറ്റവും റെഡ്യൂസ് ആയിട്ടുള്ള ഏറ്റവും ചെറിയൊരു പ്രൈസിങ്ങിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് സ്വന്തമാക്കാം. ഈ മോഡൽ മാത്രമല്ല LG തന്നെ 1-2 ഐറ്റംസ് അല്ലെങ്കിൽ 1-2 കാറ്റഗറിയിൽപ്പെട്ട മോഡൽസും ഉണ്ട്. അതിൻ്റെ പ്രൈസിങ് കൂടെ നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ് വരുന്ന മോഡലാകുമ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട്. മാറ്റ് ഫിനിഷ് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. അത് 1,04,000 വരും MRP. അത് ഓഫറുണ്ട്. ഓഫർ വരുമ്പോൾ കുറയും. അതിൻ്റെ തന്നെ അടുത്ത മോഡലാണ് ഗ്ലാസ് ഫിനിഷ്. ഈ ഗ്ലാസ് ഫിനിഷ് തന്നെ വൈറ്റ് ഗ്ലാസ് ഉണ്ട്, ബ്ലാക്ക് ഗ്ലാസും വരുന്നുണ്ട്. ആ ബ്ലാക്കിന് വരുമ്പോൾ ഒരു 4,000 രൂപ കൂടെ കൂടുതലായിരിക്കും. ആ പക്ഷെ ഫുള്ള് പ്യുവർ ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ തന്നെ സെയിം സ്പെസിഫിക്കേഷൻ സെയിം ആയിരിക്കും. ബ്ലാക്ക് കളർ വരുന്നുണ്ട്. ഇത് വരുമ്പോൾ 1,19,000 ആണ് MRP. 119 വരും MRP. അത് ഡിസ്കൗണ്ട് വരും. 19,290 രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ റേറ്റ് വരുന്നത്.
അതിലും ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നതെല്ലാം എം ആർ പിയിലായിരിക്കും. കാരണം നമുക്ക് എം ആർ പി പറയാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഷോപ്പിൽ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ചില മോഡലിന് 20,000 രൂപയോളം ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 20,000 വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ഓഫർ മറ്റുള്ള എക്സ്ചേഞ്ച് എല്ലാം ഉണ്ട്. എക്സ്ചേഞ്ച് ഓഫർ എല്ലാ മോഡലിനും അവൈലബിൾ, എല്ലാ മോഡലിനും അവൈലബിൾ ആണ്. പിന്നെ ഈ 1/19 എന്ന് പറയുന്നത് ഈ വൈറ്റ് കളറിനാണ്. ഇതിന്റെ ബ്ലാക്ക് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു 4,000 രൂപ വരെ കൂടിയെന്ന് വരാം. 7,000 രൂപയും കൂടെ കൂടിയ മോഡലാണ് ഇത്. ഇത് 127 വരെ എം ആർ പി. അത് നമുക്ക് 27,000 രൂപയാണ് ഈ ഒരു മോഡലിന്. അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഐസ് ക്യൂബും ഐസ് വാട്ടറും നമുക്ക് പുറമേ തന്നെ ഫ്രിഡ്ജ് തുറക്കാതെ തന്നെ പുറമേ തന്നെ വൈഫൈ മോഡലാണ്. വൈഫൈ ഉണ്ട് നമുക്ക്. ഫോൺ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഫോൺ വഴി നമുക്ക് ഫ്രിഡ്ജിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ ദൂരം അങ്ങനെ ഡിസ്റ്റൻസ് ഇല്ല. നമ്മുടെ വീട്ടിൽ റൗട്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണ്? 127. 127,000 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിൻ്റെ ഒരു ഇത് വരുന്നത്. അതായത് ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ടതിൻ്റെയും ഇതിൻ്റെ രണ്ട് കളറിൻ്റെയും പ്രൈസിങ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ. ഇതിനകത്ത് വരുന്നത് കംപ്രസർ ഏതാണ്? ഇതിൽ നോർമൽ കംപ്രസർ അല്ല വരുന്നത്. ഇത് ഇൻവെർട്ടർ ലീനിയർ കംപ്രസറാണ് വരുന്നത്. ലീനിയർ മീൻസ് ലീനിയർ എന്ന് പറഞ്ഞാൽ നോർമൽ കംപ്രസറിനെ കാട്ടി ഫ്രിക്ഷൻ പോയിന്റിൽ കംപ്രസറിൻ്റെ ഉള്ളിലുള്ള ഫ്രിക്ഷൻ പോയിന്റിൻ്റെ എണ്ണം കുറവായിരിക്കും. അതിനനുസരിച്ച് നോയ്സ് ലെവൽ കുറയും. നോയ്സ് ലെവൽ കുറയുമ്പോൾ കറണ്ട് കൺസംപ്ഷൻ വേരിയേഷൻ വരും. കറണ്ട് കൺസംപ്ഷൻ നോർമൽ ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് ഒരു 20-40% കുറവായിരിക്കും വരുന്നത്. ഏകദേശം ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന കറണ്ട് കൺസംപ്ഷനെ ഇത്രയും വലിയ 600-700 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജിന്റെ കറണ്ട് കൺസംപ്ഷൻ ആയിട്ട് വരുന്നത്. ബാക്കി എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട്. അതെ, നമ്മൾ ഡോറ് തുറക്കുന്നതിന്റെ എണ്ണം കൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഫ്രിഡ്ജ് ഒരിക്കൽ ഇതിനകത്ത് ഫുള്ള് കൂളിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജ് ഫുള്ള് തണുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് നമ്മൾ അതിനൊരു കറണ്ട് കൺസപ്ഷൻ കമ്പനി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് കൂളിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോറ് എത്രത്തോളം നമ്മൾ തുറക്കുന്നുവോ ഈ ചൂടെയർ എത്രത്തോളം അകത്തോട്ട് വലിച്ച് കയറ്റുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഇത് ഫ്രിഡ്ജ് അടയ്ക്കുന്നതിന് ശേഷം ഇത് വർക്ക് ചെയ്യുന്നത്. അത്രം അതിനുശേഷം കംപ്രസർ എത്ര തവണ വർക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ എത്ര ടൈം വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കറണ്ട് ഉപയോഗം വരുന്നത്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും പിന്നെ ഡോർ കൂളിംഗ് വരുന്നത് കൊണ്ട്. പിന്നെ ഈ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ ഫ്രിഡ്ജ് എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മൾ എത്രത്തോളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് കറണ്ടിൻ്റെ യൂണിറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസ്. ഇതിൻ്റെ വാറണ്ടി വന്നിട്ട് 1 ഇയർ ആണ് ഫുൾ പാർട്സ് വാറണ്ടി വരുന്നത്. 1 ഇയർ ആ. ഇതിൻ്റെ 10 വർഷം ഇതിൻ്റെ കംപ്രസറിന് വാറണ്ടി ഉണ്ട്. ഇൻവെർട്ടർ കംപ്രസർ ആണ് ഈ എല്ലാ മോഡൽ എല്ലാ സൈഡ് ബൈ സൈഡിനും 10 വർഷം കംപ്രസറിന് വാറണ്ടി വരും. അത് ഗ്യാസ് ചാർജിങ് ഉൾപ്പെടെയാണ്. അത് കംപ്രസർ കംപ്ലൈൻ്റ് ആയാൽ ഗ്യാസ് ചാർജിങ് കൂടെ ഫ്രീ ആണ്. അല്ലാതുള്ള ഗ്യാസ് ചാർജിങ് ഇല്ല. കംപ്രസർ കംപ്ലൈൻ്റ് ആകുമ്പോൾ നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്തിട്ട് മാത്രമേ കംപ്രസർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫുൾ വാറണ്ടി എത്രയാണ് വരുന്നത്? ഫുൾ വാറണ്ടി 1 ഇയർ. 1 ഇയർ വാറണ്ടി ഒന്നും കൂടാതെ അത് നമുക്ക് വേണമെങ്കിൽ 4 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓഫറും കൂടെ വരുന്നുണ്ട്. ഈ മോഡലായാലും എല്ലാ മോഡലിലും ഈ വാറണ്ടിയുടെ സ്കീം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 1 ഇയർ ഫുൾ വാറണ്ടിയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ വാറണ്ടി എന്നുള്ളത് നമുക്ക് 4 ഇയർ വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കംപ്രസർ വാറണ്ടി വരുന്നത് 10 വർഷമാണ്. അതിൽ ഫ്രിഡ്ജിന് നോർമലി ഉണ്ടാകുന്ന കംപ്ലൈൻറ്റ് പ്രകാരം വരുന്ന ഗ്യാസ് ചാർജിങ്ങിന് പൈസ ഈടാക്കുന്നതാണ്. അങ്ങനെ തന്നെയല്ലേ? അതെ അതെ അതെ, അങ്ങനെ തന്നെ. കംപ്രസർ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അതിന് റെഡിയാക്കി ഫില്ല് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിന് അതിന് നിങ്ങൾക്ക് എമൗണ്ട് ആകുന്നതല്ല. അതാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടുള്ള കാര്യങ്ങൾ. കാരണം നോർമലി നിങ്ങളുടെ കൈവശം വെച്ചോ അതല്ലെങ്കിൽ മറ്റു കുട്ടികൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ഇതിൻ്റെ ഗ്യാസ് ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ സൈഡ് ബൈ സൈഡിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ 2 വീഡിയോസ് അല്ലെങ്കിൽ 2-3 വീഡിയോസ് ഇനി വരുന്ന 1-2 വീഡിയോസിലെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊല്ലം QRS ആണ്. അവർക്ക് ഏകദേശം 22 ബ്രാഞ്ച് ഷോപ്പുകളോളം കേരളത്തിലുണ്ട്. അതിൽ നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത് കൊല്ലം ഷോപ്പിൽ നിന്നാണ്, ചിന്നക്കടയിലുള്ള QRS എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് നമുക്ക് സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ LG അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രാൻഡുമായിട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടാം. അതല്ലെങ്കിൽ ഫോൺ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് മിസ്റ്റർ സാജൻ, ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന LG അല്ലെങ്കിൽ QRS ഒക്കെ മാനേജർ അല്ലെങ്കിൽ ഫ്ലോർ മാനേജറായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ പുതിയ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.